കാരണം കഴിഞ്ഞ 10ാം തീയതിയാണ് ഡെയിലി ബുള്ളറ്റിൻ നമ്മൾ കോവിഡ് കേസുകൾ നല്ല രീതിയിൽ കുറഞ്ഞ സാഹചര്യത്തിൽ ഡെയിലി ബുള്ളറ്റിൻ വേണ്ട എന്നുള്ളത് തീരുമാനിച്ചത് അന്ന് പറഞ്ഞിരുന്നു രണ്ടാഴ്ച ഫോർട്ട് നൈറ്റ്ലി എല്ലാ ഡേറ്റയും സംസ്ഥാനം അത് പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു 30ാം തീയതിയോട് കൂടി അതിനു മുൻപ് ഈ രണ്ടാഴ്ചത്തെ വിവരങ്ങൾ ഡേറ്റ വിശദമായി തന്നെ പ്രസിദ്ധീകരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം മാസ്ക് ഉപേക്ഷിക്കാറായോ എന്ന് കോവിഡ് കേസുകൾ കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അപ്പോൾ കേരളം നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് പറഞ്ഞ ഒരു കാര്യം മാസ്ക് മാറ്റാൻ ആയിട്ടില്ല എന്നുള്ളതാണ് മാസ്ക് ധരിക്കണം പൊതു ഇടങ്ങളിൽ നമ്മൾ പോകുമ്പോൾ കൃത്യമായി മാസ്ക് ധരിക്കണം മാസ്ക് മാറ്റാം ഇനി കുഴപ്പമില്ല എന്നുള്ള ധാരണ ശരിയല്ല മാസ്ക് കൃത്യമായി ധരിക്കണം അതോടൊപ്പം തന്നെ SMS സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്ക് ധരിക്കുന്നതും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും തുടരണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഓരോ വ്യക്തിക്കും ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള അതോടൊപ്പം തന്നെ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള നമ്മൾ എടുക്കേണ്ട ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന വാക്സിൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡ്യൂ ഡേറ്റിൽ അത് എടുക്കുക എന്നുള്ളത് അല്ല അതൊരു തെറ്റിദ്ധാരണ തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും അത് വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെതായി സംസ്ഥാന സർക്കാരിനോ ആരോഗ്യ വകുപ്പിനോ ലഭിച്ചിട്ടില്ല അങ്ങനെ ഇറക്കിയിട്ടില്ല അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മാസ്ക് ധരിക്കണം ഇനിയും വകഭേദങ്ങൾ ഉണ്ടായേക്കാം ഇനിയും തരംഗങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് മാസ്ക് ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ കവചമാണ് മാസ്ക് ധരിക്കണം മാസ്ക് ധരിക്കുന്നത് തുടരണം അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല അപ്പോൾ നമ്മൾ പലയിടത്തും ശരിയാണ് വളരെ ശരിയാണ് പറഞ്ഞത് മാസ്ക് ഇല്ലാതെ ആളുകൾ ഇടപഴകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് തെറ്റായ കാര്യമാണ് കോവിഡ് വരാതിരിക്കാൻ കേസുകൾ കൂടാതെ ഇരിക്കുന്നതിന് വേണ്ടി മാസ്ക് ധരിക്കണം അത് നിർബന്ധമായും ധരിക്കണം എന്നുള്ളത് ഓരോരുത്തരും ഓർക്കേണ്ടതാണ് ഈ കർണാടക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ വീണ്ടും കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് നിയന്ത്രണം ഏർപ്പെടുന്ന ഒരു സർക്കിളാണ് കർണാടക ഇറക്കിയിരിക്കുന്നത് അത്തരത്തിൽ കർണാടക ആ രീതിയിലേക്ക് തീരുമാനമെടുക്കുന്ന സാഹചര്യം നമുക്കില്ലല്ലോ നിലവിലെ കർണാടകയിൽ നിന്ന് വരുന്നവർക്കോ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് കർണാടക വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ആലോചന പോകുന്നത് അത് മുൻപും കർണാടക സംസ്ഥാനം അങ്ങനെയുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് നിർഭാഗ്യകരമാണ് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ സർക്കുലർ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല പക്ഷേ എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൊതുവെ നമ്മുടെ ഈ പൊതുജാഗ്രത തുടരുകയും അതോടൊപ്പം തന്നെ ഇക്കാര്യങ്ങൾ എവിടെയെങ്കിലും ഒരു റൈസ് ഉണ്ടാകുന്നു അപ്പോൾ ഒരു ക്ലസ്റ്റർ ഉണ്ടാകുന്നെങ്കിൽ അത് കൃത്യമായിട്ടും പെട്ടെന്ന് അത് ജിനോമിക് സർവൈലൻസ് പരിശോധിക്കും ജനിതക പരിശോധന നടത്തും അത് പുതിയ വേരിയൻ്റാണോ പുതിയ വേരിയൻ്റ് ഉണ്ടോ അപ്പോൾ ആ പരിശോധനകൾ നടക്കുന്നുണ്ട് അത് നിതാന്തമായ ജാഗ്രതയോടുകൂടി തന്നെ അത് കാണുന്നുണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല നിലവിൽ കോവിഡ് കേസുകളിൽ വർദ്ധനവ് കേരളത്തിലില്ല ഈ ഒരു രീതിയിൽ കുറച്ച് നാൾ ഈ കോവിഡ് നമുക്കിപ്പോൾ ഉണ്ടാകും ഒരു എൻഡമിക്കായി ഈ ഒരു കോവിഡ് മാറുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ മാറിയ ഒരു സാഹചര്യത്തിൽ ഇത് കുറച്ച് നാൾ ഇങ്ങനെ ഉണ്ടാകും അപ്പൊ ഇതിന്റെ ഒരു കണക്ക് ഇന്നത്തെ നമ്മുടെ അവലോകന യോഗത്തിൽ പ്രസന്റ് ചെയ്തിരുന്നു കാരണം എന്തുകൊണ്ടാണ് ഈ പ്രിക്കോഷൻ ഡോസ് നമുക്ക് അത്രയും വേഗതയോടുകൂടി മുന്നോട്ട് പോകാത്തതെന്ന് അതിൽ ഒരു കാരണമായി നമ്മുടെ ഫീൽഡ് വർക്കേഴ്സ് നൽകിയിട്ടുള്ള ഡേറ്റയിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ മൂന്നാം തരംഗത്തിൽ ഒരുപാട് ആളുകൾക്ക് കോവിഡ് വന്നിരുന്നു അപ്പോൾ അവരുടെ 3 മാസ കാലയളവ് കഴിയുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് പിന്നെ ചിലർക്കെങ്കിലും ഒരു ധാരണ ഉണ്ട് എന്നുള്ളതും നമ്മുടെ ആശാപ്രവർത്തകരുൾപ്പെടെയുള്ളവർ നൽകുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ് ആ ധാരണ എനിക്ക് കോവിഡ് വന്നു ഇനി കുഴപ്പമില്ല അതുകൊണ്ട് സാരയില്ല ഇനി വാക്സിൻ വേണ്ട എന്ന ഒരു കരുതുന്ന കുറേയേറെ ആളുകളുണ്ട് എന്നുള്ളതാണ് കരുതുന്നത് കാണുന്നത് അവരെ വീട്ടിൽ പോയി അവരുമായി സംസാരിച്ചുകൊണ്ട് അങ്ങനെയല്ല വാക്സിൻ എടുത്താൽ അതൊരു പ്രതിരോധമാണ് അത് കോവിഡ് ഡെത്ത് ഒഴിവാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ള ബോധവൽക്കരണ പ്രവർത്തനം വ്യക്തിപരമായി തന്നെ അതാത് ആളുകളിലും വീടുകളിലും പോയി നടത്തണം എന്നുള്ള സന്ദേശം കൂടി നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് ഫീൽഡ് വർക്കേഴ്സിന് നൽകുന്നുണ്ട് അതുകൂടാതെ തദ്ദേശ വകുപ്പിൻ്റെ കൂടി സഹകരണത്തോടുകൂടി നമ്മൾ ഈ വാക്സിനേഷനൊക്കെ തദ്ദേശ വകുപ്പിൻ്റെ കൂടി സഹകരണത്തോടുകൂടിയാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിലും വാർഡ് അടിസ്ഥാനത്തിലും ഒക്കെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ തന്നെ അത് നടത്തുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശവും ഇടപെടലും
ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായി ഉണ്ടാകും.